അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ വ്ളോഗും കൂടെ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ഇതിന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ ക്രീം പുഡിങ് ഒരുപാട് പേര് കമൻസിലൂടെയും അതുപോലെ വാട്സപ്പിലും മെസ്സഞ്ചറിലെല്ലാം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒന്ന് റെസിപ്പി ഇടാൻ ഒരുപാട് ലേറ്റായിപ്പോയി. അപ്പോൾ എന്തായാലും ബർത്ത്ഡേക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ നീട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ പുഡിങ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വേണം. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന പുഡിങ് ഒരു 10 പേർക്ക് കഴിക്കാൻ പറ്റിയ ആ ഒരു അളവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് കുറച്ച് പേരേ ഉള്ളതുകൊണ്ട് അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ്. പിന്നെ നമുക്ക് വേണ്ടത്, സാധാരണ നമ്മൾ പശുവിൻ പാലാണ് എടുക്കുന്നത്. ഈ ഒരു പുഡിങ്ങിന് പശുവിൻ പാലല്ല, ഞാൻ തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. 2.5 ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാലിന് നല്ല ടേസ്റ്റാണ്, ഒരുപാട് നേർത്തതാവണ്ട, കട്ടിയുള്ളതാവുമ്പോഴാണ് നമുക്ക് നല്ല ഒരു പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കോൺഫ്ലവർ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. കോൺഫ്ലവറും കസ്റ്റേർഡ് പൗഡറും കൂടെയൊക്കെ ഉണ്ടാക്കുന്ന കൊണ്ട് തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാകുമ്പോൾ കട്ട പിടിക്കാതെ നമുക്ക് കിട്ടും. അലൂമിനിയം പാനോ സ്റ്റീൽ പാനോ എടുക്കുന്നതിൽ നല്ലത് ഈ ഒരു പാനാണ്. ഇനി കസ്റ്റേർഡ് പൗഡർ കൂടെ ആ പാനിലൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പുഡിങ് ചൈന ഗ്രാസോ അല്ലെങ്കിൽ ജലാറ്റിനോ ഒന്നും ആവശ്യമില്ല, നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2.5 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പിലേക്ക് വെക്കുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് വിസ്കൊണ്ട് ഇളക്കി കട്ടയില്ലാതെ വേണം മിക്സാക്കിയെടുക്കാൻ. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഷുഗറേ നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതിലേക്ക് നമ്മൾ മിൽക്ക് മേഡ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കുറഞ്ഞ അളവിലാണ് ഷുഗർ ചേർക്കുന്നത്. കണ്ടിന്യൂ ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം നിങ്ങൾക്കറിയാമല്ലോ കസ്റ്റേർഡ് പൗഡറും അതുപോലെ പിന്നെ കോൺഫ്ലവറൊക്കെ പെട്ടെന്ന് അടിയെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അടിയെ പിടിക്കുമ്പോൾ നമ്മളെ പുഡിങ്ങിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഇളക്കി കൊടുത്ത് ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്, സൈഡിൽ നിന്നൊക്കെ നല്ല ബബിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം, എന്നിട്ടൊന്ന് ചൂടാറി വരട്ടെ. ആ ഒരു ടൈമിലേക്ക് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ക്രീം ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. മാക്ടോപ്പിൻ്റെതാണ് എടുത്തിട്ടുള്ളത്, മാക്ടോപ്പിൻ്റെ തന്നെ വേണമെന്നൊന്നുമില്ല, കാരണം കേക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ നന്നായിട്ട് നല്ല തിക്കായിട്ട് ബീറ്റ് ചെയ്തിട്ട് തന്നെ എടുക്കുക. സാധാരണ കേക്കിന് ഉണ്ടാക്കിയെടുക്കുന്ന ക്രീമിനേക്കാൾ നല്ല തിക്കായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ കോൺഫ്ലവർ തേങ്ങാപ്പാലിൻ്റെ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ നമുക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുക. മധുരത്തിന് അനുസരിച്ചിട്ടുള്ള മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, ഇതൊന്ന് ബീറ്റ് ചെയ്ത് മിക്സാക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു പുഡിങ്ങിന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, ഒരുപാട് ടൈമൊന്നും വേണ്ട. പിന്നെ ഇനി വേണ്ടത് കാഷ്യൂ നട്ട്സ്, അതുപോലെ ടു ഫ്രൂട്ടി കിസ്മിസ്, ആൽമണ്ട്, ഇതൊക്കെ വേണം. പിന്നെ ഞാൻ ലോട്ടസ് ബിസ്ക്കറ്റ് 1 കപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ലോട്ടസോ ഓറിയോ അല്ലെങ്കിൽ ഗുഡ് ഏതും എടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ലോട്ടസാണ്, നല്ല ടേസ്റ്റാണ് ലോട്ടസ് കൊണ്ട് പുഡിങ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. നല്ലൊരു റിച്ച് പുഡിങ്ങാണ്, ഏതൊരു ആവശ്യത്തിനും, ഈദിനാവട്ടെ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഗസ്റ്റിന് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ എല്ലാം നല്ല ഒരു പുഡിങ്ങാണ്, നല്ല റിച്ച് ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ബൗളിലോ അല്ലെങ്കിൽ ട്രെയിലോ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററോ വെച്ച് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളിങ്ങനെ മുറിച്ച് കട്ട് ചെയ്തിട്ടല്ല, സാധാരണ പുഡിങ് കഴിക്കുന്നത് പോലെയല്ല ഇത് കഴിക്കാം, ഇങ്ങനെ കോരി കഴിക്കലാണ്. ക്രീമി ആണല്ലോ, ക്രീമി ടെക്സ്ചറാണ്. അപ്പോൾ എത്രത്തോളം കാഷ്യൂ നട്ട്സും ബദാമും കിസ്മിസും ഒക്കെ ഇടുന്നു, അപ്പോൾ അതും അതുപോലെ തന്നെ ബിസ്ക്കറ്റിൻ്റെ പൊടിയും, അപ്പോൾ അതൊക്കെ ഒന്നിച്ച് ചേർന്നാണ് ഈ ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഒരു ബൗളിൽ ഒഴിച്ചിട്ടുണ്ട്, 4 ചെറിയ ഗ്ലാസ് ജാറിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഫ്രിഡ്ജിൽ സെറ്റ് ആകാൻ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പിന്നെ ഞാൻ കേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. മോൻ്റെ ബർത്ത്ഡേൻ്റെ തലേ ദിവസമാണ് ഇതൊക്കെ ചെയ്യുന്നത്.
കേക്ക് ഉണ്ടാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത്. ഫോണ്ടൻ്റ് ആണല്ലോ, പെട്ടെന്ന് മെൽട്ടാവും. തലേ ദിവസം തന്നെ നമ്മൾ രാത്രി തന്നെ കേക്കിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കേക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സെറ്റാകാൻ വെച്ചു. അപ്പോൾ പിറ്റേന്ന് രാവിലെ ഇതൊക്കെ, അതായത് ഇതിൻ്റെ ടോപ്പേഴ്സൊക്കെ ഉണ്ടാക്കി ഒന്ന് ഡ്രൈ ആക്കി 3-4 മണിക്കൂർ ഫാനിട്ട് കൊടുത്തിട്ട് അതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ഫോണ്ടൻ്റ് എസൻസൊക്കെ ഇതുമിൽ വെക്കുന്നത്. അപ്പോൾ മോൻ്റെ ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടറാണ് സ്പൈഡർമാൻ. അപ്പോൾ എപ്പോഴും ഞാൻ ഓർഡർ എടുക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പറയും, എൻ്റെ ബർത്ത്ഡേക്കുമ്പ നല്ല കേക്ക് ഉണ്ടാക്കിയെടുക്കും. സാധാരണ ഞാനൊരു തട്ടിക്കൂട്ടി കേക്കാണ് ഉണ്ടാക്കി കൊടുക്കൽ ബർത്ത്ഡേക്ക്. കാരണം നമ്മൾ പൊതുവേ അങ്ങനെയാണല്ലോ, പുറത്തുള്ളവർക്ക് നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ നല്ല എത്രത്തോളം നന്നാക്കി ചെയ്യാൻ പറ്റും അത്രയും നന്നാക്കി ചെയ്യും. വീട്ടിലാകുമ്പോൾ നമ്മൾ തട്ടിക്കൂട്ടി ചെയ്തെടുക്കില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും തീരുമാനിച്ചതാണ് നല്ലത് തന്നെ. എന്തായാലും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടാലും കുഴപ്പമില്ല, ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അങ്ങനെ മെനക്കെട്ടിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഇതൊക്കെ വെക്കുമ്പോൾ നമ്മൾ അളന്നിട്ട് ഒക്കെയാണ് മുറിച്ചെടുക്കേണ്ടത്. കേക്കിൻ്റെ ബാക്ക് സൈഡിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർ കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ ഷെയ്ഡ്, ബ്ലൂ കളറ് ഇങ്ങനെ ഷെയ്ഡ് കാണുന്നത്. ഞാൻ കളറ് കുറച്ച് യൂസ് ചെയ്തിട്ടാണ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതാണ്. കാരണം വെറുതെ കുട്ടികളെ വയറിലേക്ക് കളറ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കസ്റ്റമർ പറയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. എന്തായാലും അവർ റെഡ് ബ്ലൂ എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് നല്ല ടെൻഷനാണ്. കാരണം അവർ അറിയുന്നില്ലല്ലേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കളറ്. റെഡ് കളറൊക്കെ കിട്ടണമെങ്കിൽ നല്ലോണം ചേർത്ത് കൊടുക്കണം. അപ്പോൾ കഴിയുന്നതും ഒരുപാട് കളറുള്ള കേക്കിന് ഓർഡർ ചെയ്യരുത്. അപ്പോൾ കസ്റ്റമർ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് നോ എന്ന് പറയാനും കഴിയില്ല, കളറില്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മൾ ഓക്കെ അങ്ങ് പറയും. അറിയുന്ന നല്ല അറിയുന്ന ആളൊക്കെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഒരുപാട് കളർ ചേർക്കേണ്ട ആവശ്യമില്ല. ചിലരൊക്കെ റെഡ് വെൽവെറ്റ് ഓർഡർ ചെയ്യും, എന്നിട്ട് പുറമേയുള്ള ക്രീമും ഡ്രസ്സിന് മാച്ചായിട്ട് നല്ല ഡാർക്ക് കളറൊക്കെ ആയിരിക്കും തരിക. അപ്പോൾ ചേർക്കുന്ന നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്കും കുട്ടികളിലും ഉണ്ട്, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഇത്രയും കളർ ആഡ് ചെയ്തിട്ടുള്ള മനഃപൂർവ്വം കൊടുക്കും, നല്ല ടെൻഷനായിരിക്കും. അപ്പോൾ അധിക കളറുള്ള കേക്ക് ഓർഡറൊക്കെ ചെയ്യാതിരിക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ പേരെഴുതിയിട്ടുണ്ട്. പേരൊന്ന് എല്ലാം കൂടി കളർഫുള്ളായിക്കോട്ടെ എന്ന് വെച്ചിട്ട് സ്റ്റാറിൻ്റെ മേലെ ഫോണ്ടൻ്റ് കൊണ്ട് കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒന്ന് ടേബിളൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കപ്പ് കേക്ക് കൂടെ ആകുമ്പോൾ കാണാൻ ഭംഗിയുണ്ടാവുമല്ലോ. അങ്ങനെ 6 കപ്പ് കേക്ക് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കപ്പ് കേക്കും എല്ലാം ഞാൻ സ്റ്റാറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്കും അവിടെ റെഡിയായി, അതുപോലെ തന്നെ പുഡിങ്ങും ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ അപ്പോൾ പുഡിങ് ഒരുപാട് പേര് ഞാൻ പറഞ്ഞല്ലോ റെസിപ്പിക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാക്കുക, ട്രൈ ചെയ്തിട്ട് കമൻസിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ കണ്ടല്ലോ, പ്രിൻ്റ് പിന്നെയാണ് സ്പൈഡർമാൻ്റെ പ്രിൻ്റ് കൊണ്ടുവന്നത്. അപ്പോൾ അത് വെക്കുന്നത് എനിക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പിന്നെ തിരക്കായിപ്പോയി. അപ്പോൾ പ്രിൻ്റ് എടുത്തുകൊണ്ട് വരാൻ ലേറ്റ് ആയതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്ന്. ഐഫ് അവിടെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ബലൂണ് ഊതിയിട്ട്.
അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡെക്കറേറ്റ് ചെയ്യുന്ന കണ്ടിട്ട് നമ്മൾ ഗസ്റ്റിനൊക്കെ ക്ഷണിച്ചിട്ടുണ്ടെന്ന്. ഗസ്റ്റൊന്നുമില്ല, അവൻ്റെ കൂടെ ഈവനിങ് കളിക്കുന്ന ചെറിയ മൂന്ന് കുട്ടികൾ മാത്രമേ ഉണ്ട്. അവരെ മാത്രമാണ് വിളിച്ചത്. അപ്പോൾ മുഹമ്മദ് പുറത്തു പോയി വന്ന സമയം ഇത് കണ്ടപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ എപ്പോഴും കേക്ക് ഉണ്ടാക്കിയിട്ട് മുറിച്ചു കൊടുക്കും, അല്ലാതെ സെലിബ്രേഷനൊന്നും നമ്മൾ നടത്തിയില്ല. എല്ലാ വർഷവും എല്ലാ കുട്ടികൾക്കും കേക്ക് മാത്രം ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോ ഷൂട്ടിംഗ് ടൈമാണിപ്പം, അത് നിർബന്ധമാണല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്രീം പുഡിങ്ങിൻ്റെ റെസിപ്പിയും അതുപോലെ ബർത്ത്ഡേ വ്ളോഗും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.